ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവിധ ഇടങ്ങളിലിരുന്ന് ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു. ആൽഫ ടി വിയുടെ ഈ പ്രോഗ്രാമിലൂടെ യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 12 അധ്യായമാണ് ഇന്ന് നാം പഠന വിധേയമാക്കുവാൻ പോകുന്നത്. 12 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ പഠനത്തിലെ 44-ാമത്തെ ക്ലാസ്സാണ്. ഞാൻ ആ വാക്യഭാഗം പ്രാരംഭമായി ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12:1-11 വരെയുള്ള വാക്യങ്ങൾ. യേശു മരിച്ചവരിൽ നിന്നുയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴമൊരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകുകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രയേ പറഞ്ഞത്. യേശുവോ അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ല താനും എന്ന് പറഞ്ഞു. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ടും കൂടെ വന്നു. അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കയാൽ ലാസറെയും കൊല്ലണം എന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. 11-ാം അധ്യായത്തിൽ യേശുക്രിസ്തു നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരവകാശവാദം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നുള്ളത്. അത് കേവലം അവകാശപ്പെടുക മാത്രമല്ല, താൻ ചെയ്ത ഒരത്ഭുത പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയും ഉറപ്പിക്കുകയും ചെയ്ത സംഭവമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ സംഭവത്തോട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരുന്നത്. യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറയിലായി 4 ദിവസം കഴിഞ്ഞാണ് ആ കല്ലറയുടെ സമീപേ വന്നത്. ലാസറെ പുറത്തു വരിക എന്ന ക്രിസ്തുവിൻ്റെ ഗംഭീരമായ ആ ശബ്ദം പുറത്തു വന്നപ്പോൾ മരിച്ച ലാസർ കല്ലറയിൽ നിന്ന് ജീവനുള്ളവനായി പുറത്തു വന്നു. ഇത് അനേകർ ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുവാൻ മുഖാന്തരമായി തന്നോടൊപ്പമുള്ള ശിഷ്യന്മാരുൾപ്പെടെ ഈ ലാസറിൻ്റെ സഹോദരിമാർ ഉൾപ്പെടെ അവർക്ക് ക്രിസ്തുവിലെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി. ദൈവനാമം അവിടെ മഹത്വപ്പെടുവാനിടയായി. എന്നാൽ അതേ സമയത്ത് തന്നെ ക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തിലെ പഠിപ്പിക്കലുകളും പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ തനിക്കെതിരായി വരാറുണ്ട്. തനിക്കെതിരായുള്ള പ്രതികൂല ശക്തികൾ എഴുന്നേറ്റ് വരുന്നു, യഹൂദന്മാരിൽ നിന്ന്, അവരിലെ പരീശന്മാരിൽ നിന്ന്, പ്രധാനികളിൽ നിന്ന്. ആ പ്രമാണിമാർ ഇവിടെയും ക്രിസ്തുവിനെതിരായി വരുന്നു, തന്നെ പിടിക്കുവാനും ഉപദ്രവിക്കുവാനുമുള്ള ഗൂഢാലോചന നടത്തുന്നു. ഇതറിഞ്ഞ് താൻ ബഥാന്യയിൽ നിന്ന് പോയി. നാം 54 മുതലുള്ള വാക്യങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ വായിക്കുന്നത്. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു എന്നാണ്. എന്നാൽ വീണ്ടും ബഥാന്യയിലേക്ക് ഇപ്പോൾ മടങ്ങി വരികയാണ്. അതാണ് 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഈ 12-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഈ ശിഷ്യന്മാരുമായി മടങ്ങി വന്ന് ചെയ്യുന്ന ഏതാനും ചില കാര്യങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 11-ാം അധ്യായവും ബഥാന്യ എന്ന ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഇവിടെ 12-ാം അധ്യായവും ബഥാന്യയെക്കുറിച്ച് പറഞ്ഞ് തന്നെ ആരംഭിക്കുന്നു. അല്പവ്യത്യാസമുണ്ട്. 11-ാം അധ്യായത്തിൽ ബഥാന്യയിൽ മാർത്തയും മറിയയും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാന്യയിലെ ലാസർ. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കെയർ ഓഫ് ആ ബഥാന്യയുടേത് ഒന്ന് മാറുകയാണ്.
യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്തോ ബഥാന്യയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 11 അധ്യായത്തിൽ മാർത്തയും മറിയയും പാർത്തോ ബഥാന്യയിലേക്കാണ് വന്നത്. 12 അധ്യായം പറയുന്നു ലാസർ പാർത്തോ ബഥാന്യയിലേക്ക് വന്നു. എന്താണ് ഈ രണ്ട് പ്രയോഗങ്ങൾക്കിടയിൽ നടന്ന സംഭവം? മാർത്തയും മറിയയും ലാസറും യേശുവിന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. യേശു സ്നേഹിച്ചു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ തന്നെയാണ്. അവരുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം യേശു ക്രിസ്തുവിനുണ്ട്. യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുകയും സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഭവനവും സഹോദരിമാരും ഒക്കെ തന്നെയാണ് ഈ ഭവനത്തിലുള്ളത്. പിന്നെ ഈ 11-ഉം 12-ഉം അധ്യായങ്ങളുടെ ആദ്യ വാക്യങ്ങൾക്കിടയ്ക്ക് ഒരു വലിയ സംഭവം നടന്നു. എന്താണത്? ആ പട്ടണത്തിൻ്റെ തന്നെ കെയർ ഓഫ് മാറുകയാണ്. ആ പട്ടണം ഇപ്പോൾ, ആ ഗ്രാമം ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ മുൻപറിയപ്പെട്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ്. എന്താണ് അതിന് ഇടയ്ക്ക് നടന്നത്? മരിച്ച ഒരു വ്യക്തി ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ക്രിസ്തുവിനാൽ ഉയർപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ആ ബഥാന്യ അറിയപ്പെടുന്നത് ആ വ്യക്തിയുടെ കെയർ ഓഫില്ല, ആ വ്യക്തിയുടെ പേരിലാണ്. നാം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ബഥാന്യ ഇന്ന് അറിയപ്പെടുന്നത് മരണത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ട. ലാസർ മരിച്ചവനായിരുന്നുവെങ്കിൽ ക്രിസ്തുവിനാൽ ഇന്ന് ജീവൻ പ്രാപിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തൻ്റെ ജീവിതം, തൻ്റെ അനുഭവം ആ പട്ടണത്തെ തന്നെ സ്വാധീനിച്ചു. ഇന്ന് പട്ടണത്തിന് തന്നെ പ്രശസ്തി വർദ്ധിച്ചു. ഇന്ന് പട്ടണം അറിയപ്പെടുന്നത് തന്നെ ഈ ലാസറിനോട് ബന്ധപ്പെട്ടാണ്. ഇതൊരാത്മീക യാഥാർത്ഥ്യം നമ്മെ ഓർപ്പിക്കുന്നു. നാം വസിക്കുന്ന പ്രദേശങ്ങളിൽ യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ, ആത്മീകമായി മരിച്ചിടത്തു നിന്ന് നാം ജീവൻ പ്രാപിച്ച അവസ്ഥയിൽ ഒരു ഗ്രാമത്തിലോ പട്ടണത്തിലോ പാർക്കുന്നുവെങ്കിൽ, നമ്മുടെ ഈ അനുഭവം ആ ദേശത്തെ തന്നെ സ്വാധീനിക്കാനിടയായി തീരണം. ആ ദേശത്തിന് തന്നെ ഒരു അനുഗ്രഹത്തിനും ഉണർവിനും അത് കാരണമായി തീരണം. അതിന് ഒരു നല്ല ദൃഷ്ടാന്തം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഈ ബഥാന്യയിലേക്ക് യേശു വന്നു. ഈ സഹോദരിമാരും ഈ ലാസറും ഒക്കെ ഏത് നിലയിലാണ് പ്രതികരിച്ചത് എന്ന് നാം ഇവിടെ കാണുന്നു. അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി എന്ന് നാം വായിക്കുന്നു. യേശു ക്രിസ്തുവുമായി ചേർന്ന് ഒരു വലിയ അത്താഴം കഴിക്കുന്ന അനുഭവമാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ പറയപ്പെടുന്ന ഈ സംഭവം യേശു ക്രിസ്തുവിൻ്റെ പരസ്യ പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് അവസാന സമയത്തെത്തിയിരിക്കുകയാണ്. ഇതിനപ്പുറത്ത് ശിഷ്യന്മാരുമായി നേരിട്ട് ഇടപെടുവാൻ പോകുന്നു, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നീട് ക്രിസ്തു പിടിക്കപ്പെടുവാൻ പോകുന്നു. അതൊക്കെയാണ് മുൻപോട്ടുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏകദേശം തൻ്റെ പരസ്യ പ്രവർത്തനങ്ങളുടെ അവസാന സമയത്ത് എത്തിയിരിക്കുകയാണ്. ഒരു അത്താഴമാണ് ആ അവസാന സമയത്ത് നാം കാണുന്നത്. അത് പുറകോട്ട് നോക്കിയാൽ തൻ്റെ പരസ്യ ശുശ്രൂഷകളുടെ ആരംഭത്തിൽ നടന്ന അത്ഭുതമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാനാവിലെ കല്യാണ വീട്ടിലും ഒരു സദ്യയോട് ബന്ധപ്പെട്ടുള്ള സംഭവം നമുക്ക് കാണാം. അത് ഒരു സാമ്യം എന്ന് മനസ്സിലാക്കിയത് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഭവനത്തെക്കുറിച്ച് 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ അഥവാ മാർത്ത മറിയ എന്നിവരുടെ ഭവനം, 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ഗ്രാമത്തിലേക്ക് വന്നു ഒരു അത്താഴമൊരുക്കി എന്ന് പറയുമ്പോൾ ഏത് ഭവനത്തിലാണ് അത്താഴമൊരുക്കപ്പെട്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അല്പം പുറകോട്ട് പോയാൽ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അവർ ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽഭരണി വിലയേറിയ സ്വച്ഛജട മാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു എന്ന് പറയുന്നുണ്ട്. ആ വേദഭാഗവും ആ സംഭവവുമായി നാം ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ, ഇവിടെ ഈ ബഥാന്യ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ ബഥാന്യയിലെ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ ഭവനത്തിലാണ് ഇപ്പോൾ ഈ സദ്യ ഒരുക്കപ്പെട്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. ആ നിലയിൽ ഈ രണ്ട് വേദഭാഗങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിൽ ഈ സഹോദരിമാരും ലാസർ ഉൾപ്പെടെ വന്ന് ക്രിസ്തുവിനെ വരുത്തി അവിടെ ഒരു സദ്യ ഒരുക്കണമെങ്കിൽ ആ ഭവനവുമായും ഇവർക്ക് എന്തോ ബന്ധമുണ്ടായിരുന്നിരിക്കാം എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. ഏതായാലും ഈ ഭവനം ഈ സഹോദരിമാർ ഉൾപ്പെടെ
യേശു ക്രിസ്തുവിന് കടന്നു വരുന്നതിനും ഒന്നിച്ച് അത്താഴം കഴിക്കുന്നതിനും ഒരു മുഖാന്തരമായി തീർന്ന ഭവനമായി നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എവിടെ യേശു ക്രിസ്തുവിനെ ക്ഷണിച്ചു വരുത്തുന്നുവോ ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ അനുഭവമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവർ അത്താഴം ഒരുക്കി എന്ന് പറയുമ്പോൾ അത് അവരുടെ സന്തോഷത്തിൻ്റെ ഒരു നന്ദി പ്രകടനമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ സഹോദരിമാർക്ക് തങ്ങളുടെ സഹോദരനെ ജീവനോടെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷവും നന്ദിയും യേശു ക്രിസ്തുവിനെയും കൂടെ വിളിച്ചു വരുത്തി അത്താഴമൊരുക്കി ഒന്നിച്ച് ഭക്ഷിച്ച് വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിനു മുമ്പ് 11-ാമത്തെ അധ്യായത്തിൽ ഈ സഹോദരിമാർ കല്ലറയുടെ സമീപെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവരോടൊപ്പം ഉള്ളം മുന്ത് കലങ്ങുന്ന കണ്ണുനീർ വാർക്കുന്ന ഒരു യേശുവിനെയാണ് കണ്ടതെങ്കിൽ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു യേശുവിനെയാണ് കണ്ടതെങ്കിൽ, അവരുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന ഒരു യേശുവിനെയാണ് കണ്ടതെങ്കിൽ, ഇവിടെ ഇത് അവരുടെ സന്തോഷത്തിലും പങ്കാളിയായിത്തീരുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലും നമ്മോടൊപ്പമുള്ളവനാണ് യേശു ക്രിസ്തു എന്നുള്ളത് ഈ സംഭവങ്ങളിലൂടെ വളരെ വ്യക്തമായി തെളിയിക്കപ്പെടുകയല്ലേ? നമ്മുടെ വേദനകളിൽ കൂടെയുണ്ട്, സന്തോഷത്തിന്റെ അവസരങ്ങളിൽ കൂടെയുണ്ട്, ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മെ കൈവിടാതെ കൂടെ വന്ന് നമ്മോടൊപ്പം അതിൽ പങ്കാളിയായിത്തീരുന്ന ഒരു ക്രിസ്തുവിനെ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഇവർ ചെയ്ത വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർത്ത ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നു, ലാസർ അവനോടുകൂടെ പന്തിയിലിരിക്കുന്നു, മറിയ വിലയേറിയ സ്വച്ഛജട മാംസ്യതയിലും ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തലമുടി കൊണ്ട് കാല് തുവർത്തുന്നു. മൂന്നുവിധ ശുശ്രൂഷകൾ. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ജീവൻ പ്രാപിച്ചവൻ ഇപ്പോൾ എവിടെയുണ്ട്? ക്രിസ്തുവിനോടുകൂടെ പന്തിയിലുണ്ട്. നാം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ വായിച്ചാൽ നമ്മുടെ അവസ്ഥ ഇപ്പോൾ എവിടെയാണ് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. നാം മരിച്ചവരായിരുന്നു, ആത്മീകമായ മരണത്തിൽ നിന്ന് അവൻ നമ്മെ ഉയർപ്പിച്ചു. ഇന്ന് നാം ജീവനുള്ളവരാണ്, ആത്മീകമായി ജീവൻ പ്രാപിച്ചവർ, ക്രിസ്തുവിനാൽ ഉയർപ്പിക്കപ്പെട്ടവർ. അവരുടെ സ്ഥാനം എവിടെയാണ്? ക്രിസ്തുവിനോടുകൂടെ പന്തിയിലിരിക്കുന്ന അനുഭവം, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ട അനുഭവം, അത് നമ്മുടെ പദവിയാണ്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവത്തിൽ തുടരുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു, നാം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മറന്നുപോകരുത്. യേശു ക്രിസ്തുവിനാൽ ജീവൻ പ്രാപിച്ചവർ അവരുടെ ജീവിതത്തിലും യേശു ക്രിസ്തുവിനോട് കൂടെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാൻ എവിടെയാണ്? ക്രിസ്തുവിനോടുകൂടെ. ജനം ഈ ഭവനത്തിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച, ലാസർ എവിടെയാണ്? ക്രിസ്തുവിനോടുകൂടെ പന്തിയിലിരിക്കുന്നു, അതാണ് കാണേണ്ടത്. ഞാനൊരു ദൈവപൈതലാണെങ്കിൽ എൻ്റെ സമൂഹം എന്നെ നോക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാകണം. ആ നിലയിലുള്ള ഒരു ജീവിതമാണ് എനിക്കുണ്ടായിരിക്കേണ്ടത്. ഇവിടെ വ്യത്യസ്ത ശുശ്രൂഷകളെന്ന് ഞാൻ പറഞ്ഞു. മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു, ലാസർ പന്തിയിലിരിക്കുന്നു, മറിയ ചെയ്തത് വിലയേറിയ സ്വച്ഛജട മാംസ്യതൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാല് തുവർത്തി. മറിയ ചെയ്ത വളരെ അനുഗ്രഹീതമായൊരു ശുശ്രൂഷ. ഈ ശുശ്രൂഷയെക്കുറിച്ച് താഴോട്ട് വരുമ്പോൾ കർത്താവ് പറഞ്ഞ പ്രശംസനീയമായ വാക്കുകൾ 7-8 വാക്യങ്ങളിൽ കാണുന്നു. അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ എന്ന് ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ലതാനും എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക. 8-ാം വാക്യം, അവൾ തന്നാൽ ആവതി ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവൾ ചെയ്ത പ്രവൃത്തി ലോകമെങ്ങും പ്രശംസിക്കപ്പെടുന്ന ഒരു പ്രവൃത്തിയായി കർത്താവ് അവിടെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ആ നിലയിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ഒരു ഭവനത്തെ ആകെ നാം ദൈവം അവർക്ക് കൊടുത്ത നന്മയോടുള്ള ബന്ധത്തിലും ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന, ദൈവത്തോടുള്ള നന്ദി വെളിപ്പെടുത്തുന്ന, വില കൊടുത്ത് ത്യാഗം ചെയ്ത് അത് വെളിപ്പെടുത്തുന്ന ഒരു ഭവനത്തെയാണ് നാം കാണുന്നത്. ഇവിടെ കാലിൽ പൂശി തലമുടി കണ്ട് കാൽ തുവർത്തി എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ആ മറിയ തൻ്റെ
സമർപ്പണവും നന്ദിയും കർത്താവിന്റെ മുൻപാകെ വെളിപ്പെടുത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ വിലയേറിയതായി കരുതുന്ന തലമുടി കൊണ്ട് പാദം തുടയ്ക്കുകയാണ്. വളരെ വിലയുള്ള തൈലം അതാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. അതിന്റെ കുപ്പി പൊട്ടിച്ചപ്പോൾ അടുത്തെഴുതിയിരിക്കുന്നത് സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്നാണ്. അവൾ ദൈവം മുമ്പാകെ നന്ദിയർപ്പിക്കുമ്പോൾ അതിന്റെ സൗരഭ്യം, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന്റെ സൗരഭ്യം, ദൈവം മുമ്പാകെ സമർപ്പണവും നന്ദിയുമുള്ള ജീവിതം നയിക്കുമ്പോൾ അതിന്റെ സൗരഭ്യം നമ്മുടെ വീട് നിറയുന്ന ഒരനുഭവം, അത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഈ രംഗം കണ്ട ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദാസിന്റെ പ്രതികരണമാണ് അടുത്ത് നാം കാണുന്നത്. ഇത് എന്താ ഈ ചെയ്യുന്നത്? ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്നാണ് യൂദാസ് അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അതിന്റെ കാരണം അടുത്തെഴുതിയിരിക്കുന്നു, അവൻ ദരിദ്രന്മാരെ കുറിച്ചുള്ള വിചാരം കൊണ്ടല്ല ചെയ്തത്, തൻ കള്ളനായതുകൊണ്ട് പണസഞ്ചിയെപ്പോഴും സൂക്ഷിച്ചിരുന്നയാളായതുകൊണ്ട് ഈ തുക വെറും ചെലവായിപ്പോയി എന്ന് പറഞ്ഞ് പ്രതികരിച്ചതാണ്. അവിടെയാണ് യേശു ക്രിസ്തുവിന്റെ മറുപടി 7-8 വാക്യങ്ങളിലായിട്ട് നാം കാണുന്നത്. അവൾ ചെയ്തത് എന്റെ സംസ്കാര ദിവസത്തിന് വേണ്ടി ചെയ്തു എന്ന്. ഇവിടെ യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ക്രിസ്തു ഉള്ളിലില്ലാത്ത, ക്രിസ്തുവുമായി ഹൃദയം കൊണ്ട് ബന്ധമില്ലാത്ത ഒരു യൂദാസ്, യേശു ക്രിസ്തുവിന്റെ കാൽക്കൽ ഇപ്പോൾ വീണ് കിടക്കുന്ന ഒരു മറിയ, ഈ രണ്ടുപേരെയും നമ്മൾ നോക്കിയാൽ ചില വൈരുദ്ധ്യങ്ങൾ കാണാം. ഇവിടെ നാം കാണുന്നു 300 വെള്ളിക്കാശ് വിലയുള്ള തൈലം വേണ്ടെന്ന് വയ്ക്കുവാൻ, ആ തുക അങ്ങോട്ട് കൊടുക്കുവാൻ മറിയ തയ്യാറായപ്പോൾ അല്പം കഴിഞ്ഞ് യൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുകയാണ്. 30 വെള്ളിക്കാശ് ക്രിസ്തുവിന് വില വെച്ച് ഇങ്ങോട്ട് വാങ്ങിക്കുന്ന ഒരു യൂദാസ്. ഇത് കുഷ്ഠരോഗിയായിരുന്ന ഷിമോന്റെ വീട്ടിലാണെങ്കിൽ യൂദാസും ഒരു ഷിമോന്റെ മകനാണ്, അത് നമുക്കറിയാം. അതുമാത്രമല്ല, ഇവിടെ ഇവളൊരു ആരാധനക്കാരിയായി നാം ഇവളെ കാണുമ്പോൾ ഒരു കള്ളനായി യൂദാസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇന്നും പ്രശംസിക്കത്തക്ക നിലയിൽ കർത്താവ് തന്നെ എടുത്തു പറഞ്ഞ ഒരു ശുശ്രൂഷയായി മറിയുടെ ശുശ്രൂഷയിരിക്കുമ്പോൾ ഇന്ന് ജനഹൃദയങ്ങളിൽ യൂദാസിന്റെ സ്ഥാനം എവിടെയാണ്? അതാണ് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. കർത്താവിനോടുള്ള നമ്മുടെ മനോഭാവം എന്ത്? കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ നമുക്കുള്ള കാഴ്ചപ്പാട് എന്ത്? ഇത് ഒരു മുന്നറിയിപ്പായി ഈ പാഠത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ അതിനുശേഷം ഈ ഭവനത്തിൽ യേശു ഉണ്ട് എന്നറിഞ്ഞ് ധാരാളം ആളുകൾ അവിടേക്ക് വരികയാണ്. വരുന്നവര് യേശുവിനെ മാത്രമല്ല ലാസറിനെയും കൂടെ കാണാൻ വന്നു. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനൊരു ദൈവമൈതലാണെങ്കിൽ എന്നിലൂടെ യേശുവിനെ കാണുവാനും അതുപോലെ യേശുവിനെ സ്വീകരിച്ച എന്നെ കാണുവാനും ജനം വരികയാണ്. എന്നിലൂടെ യേശുവിനെ വെളിപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ അനേകര് ലാസറിനെയും കാണുവാൻ വന്നു. എന്തുകൊണ്ട്? അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചു. അവൻ മരിച്ചിടത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്ന് ജീവനുള്ളവനാണ്. അവൻ ഇന്ന് യേശുവിനോടുകൂടെ പന്തയിലിരിക്കുന്നവനാണ്. അവനിൽ വന്ന മാറ്റം അവനെ കണ്ട് സാക്ഷ്യപ്പെടുത്തുവാൻ അനേകർ അവിടേക്ക് വരികയാണ്. അതുപോലെ തന്നെ യേശുവിനെ കൊല്ലാൻ പരിശ്രമിച്ചുകൊണ്ട് നടന്ന യഹൂദന്മാർ ഇപ്പോൾ യേശുവിനെ മാത്രമല്ല ലാസറിനെയും കൊല്ലുവാനായിട്ട് ആലോചന കഴിക്കുക. 11 വാക്യം, അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കാൻ ലാസറേയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. യേശുവിൽ വിശ്വാസമർപ്പിച്ച് യേശുവിലൂടെ ജീവൻ പ്രാപിച്ച് മുൻപോട്ട് വരുന്നവർക്ക് സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ അവസാനമായിട്ട് വായിച്ചത്. നമ്മെ കാണുവാൻ അനേകർ വരും. അതേസമയത്ത് ജീവിതത്തിൽ വന്ന മാറ്റം അത് സഹിക്കുവാൻ കഴിയാതെ എതിരായും നല്ലൊരു പങ്കാളികൾ എഴുന്നേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. കഷ്ടതയുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ക്രിസ്തീയ വിശ്വാസത്തിൽ എതിർപ്പുകളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് പന്തിയിൽ ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്ന ഒരു ദൈവപൈതലിനെ കാണുവാനും അതിൽ സന്തോഷിപ്പാനും അനേകരുണ്ട് എന്നുള്ളത് നാം മറന്നുപോകരുത്. ഇവിടെ ഇതാ ജീവൻ പ്രാപിച്ച, മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ട ലാസർ യേശുവിനോടുകൂടെ പന്തിയിൽ ശുശ്രൂഷിക്കുന്ന മാർത്ത, അവന്റെ കാലിൽ തൈലം പൂശി തലമുടി കൊണ്ട് തുവർത്തുന്ന ഒരു മറിയ, എത്ര അനുഗ്രഹീതമായ ഒരു ചിത്രം. ആ ഒരു അനുഭവം നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിൽ, കർത്താവിനാൽ ജീവൻ പ്രാപിച്ച നമുക്ക്, കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്ന നമുക്ക്,
നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന് പ്രഥമമായ സ്ഥാനം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകാം. യേശുവിനെ കാണുവാൻ വരുന്നവർ നമ്മയും നോക്കുന്നു, നാം എവിടെ ഇരിക്കുന്നു, നാം എന്തു ചെയ്യുന്നു, നമ്മിലൂടെ അവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകണം. നമ്മുടെ കുടുംബങ്ങൾ കൊണ്ട്, നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.